അസ്ലാ വലൈക്കും വറഹമത്ത ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ വേദിയിലുള്ള സദസ്സിലുള്ള ഉലമാക്കളെ ഉമറാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആദ്യമായി ഞാൻ ഉദ്ഘാടക നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇവിടെ ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തിയ സയ്യിദ് ആദി തങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പരിപാടികളിൽ പങ്കെടുക്കാൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഉദ്ഘാടകനായ നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് ആദി തങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത് ഈ ഒരു മഹാമനസ്സക്ക് ഞാൻ അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു തൊയ്ബ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ടാം വാർഷിക ആഘോഷവും അന്തർ സംസ്ഥാന ബുർദ മത്സരവുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് തൊയ്ബ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിന് രണ്ട് വയസ്സ് മാത്രമാണ് പ്രായമായിട്ടുള്ളത് എങ്കിലും ഈ നാട്ടിലെ ആർക്കും ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മുഖവരയുടെയും ആവശ്യമില്ലാത്ത ഒരു പ്രസ്ഥാനമായി ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സ്വാഗത പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു രണ്ട് വിദ്യാഭ്യാസത്തിനും ഒരേ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കണമെങ്കിലും ഒരു വിദ്യാഭ്യാസം കൊണ്ട് മാത്രം സാധിക്കുകയില്ല ദീനി വിദ്യാഭ്യാസത്തെ ഒഴിച്ചു നിർത്തി നമുക്കാർക്കും ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് ചില ആളുകൾ ഭൗതിക വിദ്യാഭ്യാസം മാത്രം മതി ദീനി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കല്പിക്കേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ അത് എത്രമാത്രം ശരിയാണ് എന്നും അങ്ങനെ ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കല്പിക്കാത്ത രക്ഷിതാക്കളും അവരുടെ കുട്ടികളും ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ഡിഗ്രികളും ഡിഗ്രിക്ക് പുറമെ ഡിഗ്രികളും നേടാൻ കഴിയുമെങ്കിലും ദീനീ വിദ്യാഭ്യാസമില്ലാത്ത ഒരു കുടുംബം തീർച്ചയായും അത് നമ്മുടെ ദീനിലും അതുപോലെ തന്നെ നമ്മുടെ നബിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുടുംബമായി ആ കുടുംബം പരിണമിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നു ദീനീ വിദ്യാഭ്യാസമില്ലാത്ത കുടുംബത്തിന് പലപ്പോഴും സ്വസ്ഥത ഉണ്ടാകാറില്ല സന്തോഷമുണ്ടാകാറില്ല അത് നമ്മൾ എല്ലായിടങ്ങളിലും കാണുന്നുണ്ട് അപ്പോൾ രണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് രണ്ട് വിദ്യാഭ്യാസവും നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന ആ അടിസ്ഥാന തത്വം മനസ്സിലാക്കിക്കൊണ്ട് തോയ്ബ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എഴുന്നൂറ്റമ്പതോളം കുട്ടികൾ എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെ എഴുന്നൂറ്റമ്പതോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ അറുന്നൂറോളം പെൺകുട്ടികളാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ദീനി വിദ്യാഭ്യാസവും നമ്മുടെ വളർച്ചക്ക് അത്യന്താപേക്ഷിതമാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അത് ഏത് വിദ്യാഭ്യാസമായാലും ഭൗതിക വിദ്യാഭ്യാസമായാലും ദീനി വിദ്യാഭ്യാസമായാലും നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും കൂടുതൽ വിദ്യാഭ്യാസം സിദ്ധിക്കേണ്ടത് പെൺകുട്ടികൾ ആണ് എന്നുള്ള ഒരു പരമമായ സത്യം അനിവാര്യത നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എഴുന്നൂറ്റി അമ്പത് കുട്ടികളിൽ അറുന്നൂറും പെൺകുട്ടികളാണ് എന്നത് അതുകൊണ്ട് ഈ സ്ഥാപനം ഇനിയും വളർന്ന് വലുതാകണം നമ്മുടെ ജില്ലയുടെ അഭിമാനമാണ് ഈ സ്ഥാപനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് വളർന്ന് വലുതാകട്ടെ എന്ന് ജഗന്യന്താബായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു മറ്റൊന്ന് ഇവിടെ നമ്മളെല്ലാവരും ഭക്തി നിർഭരമായ പ്രാർത്ഥന നടത്തി യാസീനോദി പ്രാർത്ഥന നടത്തി തങ്ങള് ആ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി അത് നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ എല്ലാവരോടും നമുക്കിപ്പോ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന അടിയാർ കണ്ണൂർ ഉസ്താദിന്റെ മഹിപ്പുറത്തിനും അർഹമത്തിനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത് അടിയാർ ഉസ്താദിന് വളരെയധികം വേരുകളുള്ള ഒരു പ്രദേശമാണ് കാസർകോട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷൻ തന്നെ പ്രിയപ്പെട്ട അഹമ്മദ് റഷീദ് അദ്ദേഹം അടിയാർ കണ്ണൂർ ഉസ്താദിന്റെ പേരക്കുട്ടിയാണ് അടിയാർ കണ്ണൂർ ഉസ്താദിന്റെ ഒരുപാട് അടുത്ത ബന്ധുക്കൾ ഒരു പേരക്കുട്ടി ഞങ്ങളുടെ നാട്ടിൽ കതീബായി ജോലി ചെയ്യുന്നു മറ്റൊരു പേരക്കുട്ടി നമ്മുടെ എല്ലാവരുടെയും ഈ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കെടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം അടിയാർ കണ്ണൂർ ഉസ്താഖിന്റെ പേരക്കുട്ടിയാണ് മുഗ്രാ ഉണ്ടായിരുന്ന മുഗ്രാ പഞ്ചായത്തിലെ ഓരോരുത്തരുടെയും ആവേശമായിരുന്ന രോമാഞ്ചമായിരുന്ന വി കെ ഇസ്മായിൽ മുസ്ലിയാർ അതും മകനാണ് കണ്ണൂർ അടിയാർ കണ്ണൂർ സായി മകനാണ് അപ്പൊ ഈ ആളുകളുടെ ഒക്കെ ദീനീ ബോധത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ അവർ അനുഷ്ഠിക്കുന്ന ചിട്ടകളെക്കുറിച്ചും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് നന്നായി അറിയാം ഒരു വിട്ടി കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആളുകളാണ് ഈ അടിയാർ കണ്ണൂർ സായി പേരക്കുട്ടികൾ എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മുപ്പത് വർഷമായി ഞങ്ങളുടെ കത്തീവ് അവിടെ ജോലി ചെയ്യുന്നു ഒരു നാട്ടിലും മുപ്പത് വർഷക്കാലം ഒരാൾക്ക് കത്തീവായി തുടരാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാല് അത് വലിയൊരു സംഭവമാണ് ഇന്നത്തെ കാലത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളെ അടിയാർ കണ്ണൂർ ഉസ്താദിന്റെ ഒരുപാട് പേരക്കുട്ടികളായിട്ടും അടുത്ത ബന്ധുക്കളായിട്ടും ഒരുപാട് നൂറോളം ആളുകള് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അങ്ങനെയുള്ള ഒരു ഉസ്താദിന്റെ മകുഫുരത്തിന് വേണ്ടി മർഹത്തിന് വേണ്ടി മർഹമ്മത്തിന് വേണ്ടിയുള്ള ദുഹായിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഉസ്സാദിന് ജഗന്യന്താവായ അള്ളാവും മകുഫുറത്തും മർഹമത്വം നൽകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഞാൻ ദീരിപ്പിക്കുന്നില്ല എനിക്ക് ഉദ്ഘാടനത്തിന് മുമ്പ് പ്രസംഗിക്കാൻ അവസരം നൽകിയ തങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോടും എനിക്കുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു തൊയ്ബ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിന് ഇനിയും കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി നാടിന് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസമരിക്കുന്നു സ്ലാ വലിക്കും വർമ്മത്തുള്ള വർക്കാത്തു